ഇന്ന് ഗവൺമെന്റിനെതിരെ തുടർച്ചയായിട്ടുണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരവസരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള അറസ്റ്റാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളല്ല, യാഥാർത്ഥ്യങ്ങൾ, അഴിമതികൾ, ഗുരുതരമായ കുറ്റങ്ങൾ, അത് ഒളിച്ചു വെക്കാൻ സാധിക്കില്ല. പാലാരിവട്ടം പാലത്തിൻ്റെ നിർമ്മാണം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുക്കുകയും അതിൻ്റെ നടപടികളുമായി മുമ്പോട്ട് പോവുകയും ചെയ്തു. ആ പാലത്തിൻ്റെ 70% വർക്ക് UDF ഗവൺമെൻറ് കാലത്ത് നടന്നതാണ്. ഈ ഗവൺമെൻറ് വന്നിട്ട് 30% നിർമ്മാണം നടത്തി. അതിൻ്റെ ഉദ്ഘാടന അവസരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടമായിട്ട് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടമായി പറഞ്ഞു 30% വർക്ക് നടത്തി. ആ 30% വർക്ക് നടത്തിയതിനകത്തെ അപാകതകൾ ആര് മറുപടി പറയും? ഈ പാലത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് ആദ്യമായിട്ടുണ്ടാകുന്ന പരാതി അതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ആ കോൺക്രീറ്റ് ഇളകി ടാറിങ് ഇളകി എന്നൊക്കെയുള്ളതാണ്. ആ പണി നടത്തിയത് ആരാ? ഈ ഗവൺമെൻറ്റ് കാലത്താണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 30% വർക്ക് നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനുത്തരവാദി ഇബ്രാഹിം കുഞ്ഞാണോ? പിന്നെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരിലുള്ള പരാതി എന്താ? മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു. അവിടുത്തെ റേറ്റ് കോട്ട് ചെയ്തതിനകത്തോ അവാർഡ് പിന്നെ കോൺട്രാക്റ്റ് കൊടുത്തതിനകത്തോ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ നടത്തിയെന്നോ ഏതെങ്കിലും സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയൊന്നുമില്ല. ഏക കുറ്റം മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തു. അതിൻ്റെ പലിശ സഹിതം മുഴുവൻ രൂപയും ഗവൺമെൻറ് തിരിച്ചു കിട്ടി. അതിൻ്റെ പലിശ സഹിതം. പിന്നെ ഈ കമ്പനി ഇത്രയും വലിയ അഴിമതി നടത്തിയ ഒരു കമ്പനിയാണെങ്കിൽ, വീഴ്ച വരുത്തിയ കമ്പനിയാണെങ്കിൽ എന്തിന് ഈ ഗവൺമെൻറ് തുടർച്ചയായിട്ട് ഈ കമ്പനിക്ക് പിന്നെ കോൺട്രാക്റ്റ് കൊടുക്കുന്നു? തിരുവനന്തപുരം സിറ്റി തന്നെ 1000 കോടി രൂപയുടെ വർക്കാണ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അടക്കം, സ്മാർട്ട് സിറ്റി അടക്കം 1000 കോടി രൂപയുടെ വർക്ക് കൊടുത്തിരിക്കുക, കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുക RDS കമ്പനിയെ. ഇങ്ങനെ ഗുരുതരമായ വീഴ്ചയും അഴിമതിയും നടത്തിയ ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണ്ടേ? ആ കമ്പനിക്ക് തുടർന്ന് വർക്ക് കൊടുക്കാമോ? പക്ഷേ അവർ കൂടുതൽ വർക്ക് കൊടുത്തിരിക്കുക. അത് ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി. തിരുവനന്തപുരത്തെ വർക്കിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങ് വടക്കൻ കേരളത്തിൽ KSTPയുടെ 2 വർക്ക് കൊടുത്തിട്ടുണ്ട്, നിരവധി വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്താതെ പോയത്? പിന്നെ ഈ പാലത്തിൻ്റെ ബലക്ഷയത്തെക്കുറിച്ച് പരിശോധിക്കാൻ ഏൽപ്പിച്ചത് ചെന്നൈ IIT. അവർ പരിശോധിച്ചു. അവരെന്താ പറഞ്ഞത്? ലോഡ് ടെസ്റ്റ് നടത്തണം. ഈ പാലത്തിൻ്റെ ബലക്ഷയം തിരിച്ചറിയാൻ വേണ്ടി ലോഡ് ടെസ്റ്റ് നടത്തണം. ഈ ഗവൺമെൻറ് ചെയ്തില്ലെന്ന് മാത്രമല്ല, കോടതി ലോഡ് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അപ്പീൽ പോയി, സുപ്രീം കോടതി വരെ പോയി. എന്നിട്ട് ഒരു പാലത്തിൻ്റെ ബലക്ഷയം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഒരു പ്രാഥമികമായ പരിശോധന ലോഡ് ടെസ്റ്റ് അത് നടത്താതിരിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇത് ഇന്ന് ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊരു ജനങ്ങളുടെ മനസ്സിൽ ഒരു സംശയങ്ങൾ ജനിപ്പിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നടത്തുന്ന പാലായ ശ്രമങ്ങളാണ്. ഈ കേസ് ഗവൺമെൻറ്റിന് തിരിച്ചടിയാകും, യാതൊരു സംശയവുമില്ല. അല്ലല്ല, ഞാനല്ല, IIT ആണ് പരിശോധിക്കാൻ തീരുമാനിച്ചത്. IIT പരിശോധിച്ചിട്ട് അവർ ശുപാർശ ചെയ്തത് ലോഡ് ടെസ്റ്റാണ്. ആ ലോഡ് ടെസ്റ്റ് നടത്താതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. കോടതി പറഞ്ഞു, ഹൈക്കോടതി 2 പ്രാവശ്യം പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതി കേസിന് പോയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഈ സംശയങ്ങളെല്ലാം കിടക്കും. മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കാൻ താഴെ നിന്ന് വന്ന
ഒരു ഫയലിൽ മന്ത്രി ഒപ്പിട്ടതിൻ്റെ പേരിൽ മന്ത്രി 70 കേസ് പ്രതിയാകുമെങ്കിൽ എത്രയോ മന്ത്രിമാർ ആകും. ഈ ഗവൺമെൻറ് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുത്തിട്ടില്ലേ? മൊബിലൈസേഷൻ അഡ്വാൻസ് പലപ്പോഴും വർക്ക് വേഗത്തിൽ നടത്താൻ വേണ്ടി ചെയ്യേണ്ടി വരും, പക്ഷേ അതിനൊരു നടപടിക്രമമുണ്ട്. മൊബിലൈസേഷൻ അഡ്വാൻസ് ആണെങ്കിലും അതിന് പലിശ ഈടാക്കണം, പലിശ ഈടാക്കിയിട്ടുണ്ട്. പിന്നെ ഗുരുതരമായ ഇവർ പറയുന്നത് പോലെ പാലം പൊളിക്കേണ്ട വിധത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണ്ടേ? ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തണ്ടേ? പെടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് പുതിയ പുതിയ കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇത് ഇബ്രാഹിം കുഞ്ഞിനെ ബലിയാടാക്കിക്കൊണ്ട് ഇതിനകത്ത് തങ്ങൾക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതും ഈ ഗവൺമെൻറ്റിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുകൊണ്ടൊന്നും പ്രതിപക്ഷത്തിൻ്റെ വായടക്കാൻ പറ്റുമോ? കേരളത്തിലെ ജനങ്ങൾ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ കാര്യത്തിലും നടത്തുന്ന കളികളെല്ലാം മനസ്സിലാക്കും. ഏതായാലും ജനങ്ങളെല്ലാം പരിശോധിക്കും. ഇബ്രാഹിം കുഞ്ഞ് ഈ പാലത്തിൽ ഗുരുതരമായ അഴിമതി ഇബ്രാഹിം കുഞ്ഞിനൂടെ പങ്കോടുകൂടി നടന്നു. ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടറും ഗൂഢാലോചന നടത്തി എന്നാണ് കേസ് എങ്കിൽ ആ കമ്പനി എന്തുകൊണ്ട് അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് പുതിയ വലിയ വലിയ കോൺട്രാക്റ്റ് വരെ അവർക്ക് കൊടുക്കുന്നു?